കേരളം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നൽകുന്ന പരിഗണന അത്യന്തം മാതൃകാപരമെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി 24നോട് പറഞ്ഞു. ഈ പ്രതികരണം വരാൻ കാരണം ട്രാൻസ്ജെൻഡേഴ്സിനായിട്ടൊരു കലോത്സവം സംഘടിപ്പിച്ചാണ് കേരളം മാതൃകയായത്. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. ചിലപ്പോഴൊക്കെ വേദിക്ക് ഏറ്റവും പുറകിൽ മറ്റാരും കാണാതെ അല്ലെങ്കിൽ ചമയപ്പെട്ടിയും തൂക്കി അതുമല്ലെങ്കിൽ പരിഹാസ ചിരികൾക്ക് നടുവിൽ ഇങ്ങനെയൊക്കെയായി ഒടുങ്ങിത്തീരുമെന്ന് സമൂഹം കണക്കുകൂട്ടിയ ഇടത്തുനിന്നാണ് അവർ പൊരുതി തുടങ്ങിയത്. കൂട്ടത്തിൽ പലരും വിജയപീഠം കയറി. ഒപ്പമുള്ളവർക്ക് കൈകൊടുത്തും അവസരം കൊടുത്തും അവസരം നേടിയും അവർ സ്വത്വം ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അതവരെ കൊണ്ടെത്തിച്ചതാണ് വർണ്ണങ്ങളുടെ ഈ വേദിയിലേക്ക്. എങ്ങോട്ട് പോകണമെന്നറിയില്ല, ആരെ വിശ്വസിക്കണമെന്നറിയില്ല, മനസ്സിലൊരാഗ്രഹം മാത്രം, രക്ഷപ്പെടണം, കല്ലെറിയപ്പെടാതിരിക്കണം. എന്നിട്ട് തോറ്റുപോയി പലയിടത്തും, അപ്പോഴും ഇതുപോലൊരു വേദി ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. ചൂഷണം ചെയ്തവരോടും ആട്ടിയിറക്കിയവരോടുമുള്ള വിജയപ്രഖ്യാപനവുമായി അവർ കളം നിറഞ്ഞു. മുഖത്ത് കണ്ട മനോഹരമായ ചിരിക്ക് ഇനി കരയാൻ മനസ്സില്ലെന്ന അർത്ഥം. ദ്വന്ദ്സങ്കല്പങ്ങൾക്കപ്പുറത്തേക്കുള്ള ചില മനുഷ്യരുണ്ടെന്നും അവരിവിടെ സ്വാഭിമാനം ജീവിക്കാൻ അവകാശപ്പെട്ടവരാണെന്നും അവർ എല്ലാ മനുഷ്യരെയും പോലെ പലവിധമായ കഴിവുകളുള്ളവരാണെന്നും പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തോടുള്ള കേരളത്തിന്റെ പരിഗണന മാതൃകാപരമെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി 24നോട് പറഞ്ഞു. They are not separate from us. That's what I want to say. We are as normal as them. They are as normal as us. Kerala government and definitely കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര ഒരു പ്രോഗ്രസീവ് ഗവൺമെന്റ് ഇതൊരു മാതൃകയാണ്, ഒരു എക്സാമ്പിൾ ഫോർ അദർ ഗവൺമെന്റ്സ് ടു ഫോളോ. രണ്ടു നാളായി തലസ്ഥാനത്ത് നിറഞ്ഞു നിന്ന കലാമേളയിൽ തിരുവനന്തപുരം ചാമ്പ്യന്മാരും ഭദ്രാമൽ കലാപ്രതിഭയുമായി. ഇന്ത്യയിൽ ആദ്യമായാണ് ട്രാൻസ്ജെൻഡറുകൾക്ക് മാത്രമായി ഒരു സംസ്ഥാന സർക്കാർ കലോത്സവം സംഘടിപ്പിക്കുന്നത്. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.